ആദ്യം നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു കാ കപ്പിൻ്റെ അടുത്തായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, പക്ഷേ നല്ലെണ്ണയാണ് ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടോ. പിന്നെ ഞാനിവിടെ ഒരു 5-8 വെളുത്തുള്ളി ഇതാ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു മീഡിയം സൈസ് ഇഞ്ചി കഷ്ണം ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. 2 പച്ചമുളകൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം അത് നമുക്ക് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളുത്തുള്ളിയും കടിക്കാൻ ഇഷ്ടമില്ലാത്തവർ ചെറുതായിട്ട് അരിഞ്ഞോളൂ കേട്ടോ. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു പച്ചമണം പോവോളം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. അതിനുശേഷം ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, ഇതൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ എണ്ണയിൽ തന്നെ കിടന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പൊടികളുടെ പച്ചമണം പോലെ നിർബന്ധമാണ്. പിന്നെ കാശ്മീരി മുളക് പൊടി നമ്മളൊരു കളറിനും കൂടെ വേണ്ടിയിട്ടല്ല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെന്താണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക, അതിൻ്റെ പച്ചമണം പോകണം. പിന്നെ ഞാനിവിടെ ഉലുവയും കടുകും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം 2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവയും കടുകും പൊടിച്ചെടുക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഒരു പാൻ എടുക്കുക, അതിലോട്ട് കടുക് ഉലുവ ഇട്ടുകൊണ്ട് ഒന്ന് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. ജസ്റ്റ് വറുത്തെടുക്കുക, നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം പൊടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് കായം പൊടി കൂടെയാണ് ഇതുള്ളത്. ഇനി ഇതും കൂടെ ഒന്ന് ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലോട്ട് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചിലവർക്ക് ഒരു കുറച്ച് മതിയാവും കേട്ടോ, അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ കുറച്ച് വിനാഗിരി ഇല്ല നമ്മളെ സുർക്ക, അതും കൂടെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. കുറച്ച് ഒഴിച്ചു കൊടുത്തിരുന്നു ഏകദേശം ഒരു കാ കപ്പിൻ്റെ അടുത്ത്. അപ്പോൾ മുന്തിരിയുടെയും അതുപോലെ തന്നെ ആ ഒരു സുർക്കയുടെ പുളിപ്പും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിനുശേഷം ഞാൻ ഏകദേശം ഒരു 1/2 കിലോൻ്റെ അടുത്ത് പച്ചമുന്തിരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുന്തിരി ചേർത്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ തന്നെ ഓഫാക്കുക കേട്ടോ. ഒരുപാട് നേരം ഇത് തിളപ്പിച്ചെടുക്കരുത്. അപ്പോൾ ഇതൊന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് നമ്മൾ ശർക്കരപ്പാനിയില്ലേ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 അച്ച് ശർക്കര അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ഇതുപോലെ ശർക്കരപ്പാനി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് എരിവും പുളിയും അതുപോലെ തന്നെ ഉപ്പും പിന്നെ നല്ലൊരു മധുരമുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കറി മോഡൽക്ക് വേണ്ട അച്ചാർ മോഡൽക്ക് തന്നെ മതി എന്നുണ്ടെങ്കിൽ ഇത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചെങ്കിൽ എനിക്ക് കയ്പ്പക്ക അതുപോലെ തന്നെ ഇങ്ങനത്തതൊക്കെ നന്നായിട്ട് കറി അയങ്ങാണ്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. നമ്മൾ സാധാരണ കറി ഇല്ലേ അതിന് പകരം ഇതെടുക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കി എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അച്ചാർ മോഡൽക്ക് തന്നെ വേണ്ട വെച്ചെങ്കിൽ ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴേ അത് കറക്റ്റായിട്ട് ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈയൊരു ഇതിലോട്ട് എരിവും പുളിയും ഒക്കെ കറക്റ്റായിരുന്നു. അതുപോലെ തന്നെ നന്നായിട്ടൊരു മധുരം കൂടെ ഉള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചൊക്കെ നിങ്ങൾ എരിവിലൊക്കെ മാറ്റങ്ങൾ വരുത്തുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് കഴിക്കണം എന്നുള്ള അവസ്ഥയാണ് കേട്ടോ. കാരണം എനിക്ക് ഇതിൻ്റെ ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ തന്നെ നമുക്ക് കയ്പ്പൊക്കെ ഇല്ലേ, കയ്പ്പൊക്കെ ഇതുപോലെ ഉണ്ടാക്കിക്കാണ്ട് ഞാൻ കഴിക്കോട്ടോ. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഈ മുന്തിരി കഴിക്കുന്നതിലേറെ ഇതിൻ്റെ ഈ ഒരു ചാറുണ്ടല്ലോ ഈ കറി, അത് കഴിക്കാനാണ് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം. നമ്മൾ കഞ്ഞിയാക്കി കഴിക്കാറില്ലേ, അങ്ങനെ കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും അധികം ഇങ്ങനെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതിനനുസരിച്ച് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പച്ച മുന്തിരി അച്ചാർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കറി മോഡലൊക്കെയുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും, പുളിയിഞ്ചി അതുപോലെ തന്നെ ഏത്തപ്പഴച്ചാർ ഉണക്കമുന്തിരി അച്ചാറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.